എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു തേങ്ങാ ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. ചുവന്ന കളറിലുള്ള തേങ്ങാ ചമ്മന്തിയാണ്, ദോശയ്ക്കും ഇഡ്ലിക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന തേങ്ങ 100 ഗ്രാമോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊരു കാൽമുറി മുതൽ അരമുറി വരെ നിങ്ങൾക്ക് എടുക്കാം. ഇത് ഫ്രോസൺ തേങ്ങയാണ്. ഇത് ഹൈ പവറിൽ മൈക്രോവേവിൽ 1 മിനിറ്റ് ഒന്ന് മൈക്രോവേവ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. ഇനി നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചെറുക്കിയത് ചേർക്കാം. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ വെച്ചിട്ട് ചമ്മന്തി അരിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ഇനി പുറത്തൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വളരെ ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും കുറച്ചുപ്പും പിന്നെ വെള്ളവും ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. 1/4 കപ്പ് വെള്ളമാണ് നമ്മളിവിടെ അരിക്കാനായിട്ട് എടുക്കുന്നത്. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ തേങ്ങ അരിഞ്ഞു കിട്ടില്ല, അതുകൊണ്ട് കുറച്ച് വെള്ളത്തിൽ അരച്ചെടുക്കാം. പിന്നീട് നമുക്ക് ബാക്കി വെള്ളം ചേർക്കാം. അപ്പോൾ നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് ചെറിയ ഉള്ളിയാണ്. 1 പിടിയോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ചേർത്തതിന് ശേഷം ഒന്ന് ചതച്ച് എടുക്കുക, ഒന്ന് പൾസ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. ചെറിയ ഉള്ളി ചേർത്ത് ഒരുപാട് അരയ്ക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടും. ഇനി ഒരു പാൻ ഒന്ന് ചൂടാ വന്നപ്പോഴത്തേക്ക് നമ്മളതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് ചമ്മന്തിക്ക് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് 1/2 ടീസ്പൂൺ കടുക് കിട്ടുന്നു, പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഒരു 3-4 ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് ഈ ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഈ ചെറിയ ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സവാളയും എടുക്കാവുന്നതാണ്. 2 വറ്റൽ മുളക് ഒന്ന് നുറുക്കിയതും കൂടി ചേർത്തു. പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ചമ്മന്തിയുടെ കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ചമ്മന്തി ഇപ്പം നന്നായിട്ട് കുറുകിയാണ് ഇരിക്കുന്നത്. ഇനി കുറച്ചുകൂടെ ഒന്ന് ലൂസാകാൻ വേണ്ടിയിട്ട് നമ്മൾ ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തീ വളരെ കുറച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചമ്മന്തി ഒഴിച്ചതിന് ശേഷം ഇത് തിളച്ചു പോകരുത്. തിളച്ചു പോയാൽ ചമ്മന്തിയുടെ ടേസ്റ്റേ മാറിപ്പോകും. ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. അപ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് ചമ്മന്തി മാറ്റുക, അല്ലാന്നുണ്ടെങ്കിൽ ആ പാത്രത്തിലിരുന്ന് ചൂടാകാനുള്ള സാധ്യതയുണ്ട്. ഈ ചമ്മന്തി നല്ല ക്രിസ്പി ദോശയുടെ കൂടെയും സോഫ്റ്റ് ദോശയുടെ കൂടെയും അതുപോലെ ഇഡ്ലിയുടെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. സോഫ്റ്റ് ദോശയും ഇഡ്ലിയും ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നമ്മളിതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എന്ന് പറയുന്നത് ബേസിക് കുക്കിംഗ് സീരീസിലെ ഒരു റെസിപ്പിയാണ്. കുക്കിംഗൊക്കെ സ്റ്റാർട്ട് ചെയ്തവർക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.